ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠം 4, ഒത്തുകൂടാം ഓണം കൂടാം, ഭാഗം 3. കയ്യിലെത്ര? പാത്രത്തിൽ 9 മഞ്ചാടികൾ ഉണ്ടായിരുന്നു. ലത കുറച്ച് മഞ്ചാടി വാരി. ഇനി പാത്രത്തിൽ എത്ര? പാത്രത്തിൽ എത്ര മഞ്ചാടി ഉണ്ടായിരുന്നു? 9 മഞ്ചാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പാത്രത്തിൽ എത്രയാണുള്ളത്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. 6 മഞ്ചാടി മാത്രമേ ഇപ്പോൾ പാത്രത്തിലുള്ളൂ. എത്രയാണ് ഉണ്ടായിരുന്നത്? 9 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ലതയുടെ കയ്യിൽ എത്ര മഞ്ചാടി ഉണ്ടാവും? 6നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? കൂട്ടി നോക്കൂ. 7, 8, 9. 6നോട് 3 കൂട്ടിയപ്പോഴാണ് 9 കിട്ടിയത്. പാത്രത്തിൽ 6 എണ്ണമുണ്ട്. അപ്പോൾ ലതയുടെ കയ്യിൽ 3 എണ്ണമുണ്ട്. ആകെ മഞ്ചാടി 9 എണ്ണമായിരുന്നു. 6 എണ്ണം പാത്രത്തിലുണ്ട്, ബാക്കി 3 എണ്ണം ലതയുടെ കയ്യിലുമുണ്ട്. ആകെ 9 മഞ്ചാടി. പാത്രത്തിലുള്ളത് 5 എണ്ണമാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ലത വാരിയത് എത്ര എണ്ണമായിരിക്കും? 5 എണ്ണം പാത്രത്തിലുണ്ട്, ആകെയുള്ളത് 9 മഞ്ചാടിയാണ്. ലതയുടെ കയ്യിൽ അപ്പോൾ എത്ര എണ്ണമുണ്ടാവും? 5നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 4. 5 കൂട്ടണം 4, 9 ആണ്. കൂട്ടുകാർ ഇതുപോലെ കളിച്ചു നോക്കൂ. ഓരോ കളിക്ക് ശേഷവും എണ്ണവും എഴുതണം. പാത്രത്തിൽ എത്ര, കൂട്ടുകാർ വാരിയത് എത്ര എന്ന് എഴുതണം. ആകെ എത്ര എണ്ണമാണ് എടുക്കേണ്ടത്? 9 എണ്ണമാണ് എടുക്കേണ്ടത്. 9 മുത്തുകളോ കല്ലുകളോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളവ എടുത്തിട്ട് ഇതുപോലെ കളിച്ചു നോക്കി എഴുതൂ. ഒളിച്ചിരിക്കുന്ന ദാര്. ചിത്രം നോക്കൂ. ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? അതു കണ്ടെത്താൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രിയകൾ ചെയ്യണം. എന്നിട്ടോ ഉത്തരമായി കിട്ടുന്ന സംഖ്യകൾ ആ കളത്തിലുണ്ടോ എന്ന് നോക്കി അവിടെ നിറം നൽകണം. അപ്പോൾ ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തേത് എന്താണ്? 4 കൂട്ടണം 3. 4ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? കൂട്ടുകാർ കൂട്ടി നോക്കിക്കേ. 4നോട് 3 കൂട്ടുക, എത്രയാണ്? 7 ആണ്. 7 തന്നിരിക്കുന്ന ആ കളത്തിലുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടല്ലോ, 7 അവിടെയുണ്ട്. 2 സ്ഥലത്തുണ്ട്, 2 7 ഉണ്ട്. അവിടെ നിറം നൽകാം. അടുത്തത് നോക്കിക്കേ. 2 കൂട്ടണം 2. 2ഉം 2ഉം എത്രയാണ്? 4 ആണ്. 4 എവിടെയാണുള്ളത്? 4ൻ്റെ കളത്തിൽ നിറം നൽകാം. അടുത്തത് നോക്കൂ. 5ഉം 1ഉം എത്രയാണ്? 5നോട് 1 കൂട്ടിയാൽ എത്രയാണ്? അതെ, 6 ആണ്. 6 എവിടെയാണുള്ളതെന്ന് നോക്കൂ. 6 ഇവിടെയുണ്ട്. 6ൻ്റെ സ്ഥലത്ത് നിറം നൽകാം. അടുത്തതോ?
രണ്ടും മൂന്നും എത്രയാണ്? രണ്ട് കൂട്ടണം മൂന്ന് അഞ്ചാണ്. അഞ്ചെവിടെയാണുള്ളതെന്ന് നോക്കൂ. അഞ്ചിൻ്റെ സ്ഥാനത്ത് നിറം നൽകാം. അടുത്തതോ, മൂന്നേ കൂട്ടണം ഒന്ന്. മൂന്നേ കൂട്ടണം ഒന്ന് എത്രയാണ്? നാലാണ്. നാലുള്ളിടത്ത് നിറം നൽകാം. നാലേ കൂട്ടണം ഒന്ന്. അഞ്ചാണ്. എവിടെയാണ് അഞ്ചുള്ളത്? അഞ്ച് എന്നെഴുതിയിടത്ത് നിറം നൽകാം. രണ്ടേ കൂട്ടണം നാല്. രണ്ടേ കൂട്ടണം നാല് ആറാണ്. രണ്ടിനോട് നാല് കൂട്ടിയാൽ ആറ്. ആറ് എന്നെഴുതിയിടത്ത് നിറം നൽകാം. ആറ് കൂട്ടണം മൂന്ന്. ആറ് കൂട്ടണം മൂന്ന് എത്രയാണ്? ഒൻപതാണ്. ഒൻപതുള്ളിടത്ത് നിറം നൽകാം. നോക്കൂ, ചിത്രത്തിൽ ആരാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഒരു പക്ഷിയാണല്ലേ. കൂട്ടുകാർ സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കി കളത്തിൽ നിറം നൽകണേ. ഓണസദ്യ കഴിഞ്ഞു. ശരത്തും കൂട്ടുകാരും കാഴ്ചകൾ കാണാൻ ഇറങ്ങി. എവിടേക്കാണ് അവർ പോയത്? അവർ അമ്യൂസ്മെന്റ് പാർക്കിലെത്തി. കറങ്ങുന്ന തൊട്ടിലിൽ കയറാൻ പോയി. തൊട്ടിലിൽ കറങ്ങാൻ ഓരോ തൊട്ടിലിലും അഞ്ചു പേർ തികയണം. വരൂ, നമുക്ക് കറങ്ങുന്ന തൊട്ടിലിൽ കയറാം. ലതയും ശരത്തും കൂടി തൊട്ടിലിൽ കയറാനായി പോയി. നോക്കൂ, ഓരോ തൊട്ടിലിലും അഞ്ചു പേർ തികയണം. ആദ്യത്തെ തൊട്ടിലിൽ എത്ര പേരാണുള്ളത്? ഒരു കുട്ടിയേ ഉള്ളൂ. അവിടെ എത്ര കൂടെ വേണം അഞ്ചാവാൻ? നാല് കൂടെ വേണം. ഒന്നിനോട് നാല് കൂട്ടുന്നതാണ് അഞ്ച്. രണ്ടാമത്തെ തൊട്ടിയിലോ? രണ്ടാമത്തെ തൊട്ടിലിൽ രണ്ടു പേരാണുള്ളത്. രണ്ടിനോട് എത്ര കൂട്ടിയാലാണ് അഞ്ച് കിട്ടുക? കൂട്ടുകാർ കൂട്ടി നോക്കിക്കേ. അതെ, മൂന്നാണ്. രണ്ടിനോട് മൂന്ന് കൂട്ടിയാൽ അഞ്ചാവും. അവിടെ മൂന്ന് കുട്ടികൾ കൂടി വേണം. അടുത്ത തൊട്ടിലോ എത്ര പേരാണുള്ളത്? ഒരാൾ മാത്രമേയുള്ളൂ. അവിടെ ഇപ്പോൾ അഞ്ചാവാൻ എത്ര പേര് കൂടി വേണം? നാല് കൂടി വേണം. ഒന്നിനോട് നാല് കൂട്ടുമ്പോഴാണ് അഞ്ചാവുന്നത്. അടുത്തതോ? അവിടെ മൂന്ന് പേരാണുള്ളത്. മൂന്ന് പേരോട് കൂടി എത്ര പേർ കൂടി കയറിയാൽ അഞ്ചാവും? രണ്ടു പേർ കൂടി കയറണം. മൂന്നേ കൂട്ടണം രണ്ടാണ് അഞ്ച്. അടുത്ത തൊട്ടിലിൽ നോക്കൂ, രണ്ടു പേരാണുള്ളത്. രണ്ടു പേരുടെ കൂടെ എത്ര പേർ കൂടി കയറിയാൽ അഞ്ചാവും? രണ്ട് കൂട്ടണം മൂന്ന്. മൂന്ന് പേർ കൂടി കയറിയാൽ അവിടെയും അഞ്ചാവും. അടുത്തത് നോക്കൂ, മൂന്ന് പേരാണ് തൊട്ടിലുള്ളത്. എത്ര പേർ കൂടി കയറണം? രണ്ട് പേർ കൂടി കയറണം. രണ്ട് പേർ കൂടി കയറുമ്പോഴാണ് അവിടെയും അഞ്ചാവുന്നത്. നോക്കൂ, ചിത്രത്തിൽ എത്ര ഓറഞ്ചുകളാണുള്ളത്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അഞ്ച് ഓറഞ്ചുകളുണ്ട്. അതിൽ നിന്ന് മൂന്നെണ്ണം ഞാൻ എടുത്തു. ബാക്കി എത്രയാണുള്ളത്? രണ്ടാണ്. അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ടാണ്. അഞ്ച് കുറയ്ക്കണം മൂന്ന് സമം രണ്ടാണ്. കുറയുകയല്ലേ ചെയ്തത്? അഞ്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മൂന്നെണ്ണം ഞാൻ എടുത്തു. അപ്പോൾ അവിടെ ബാക്കി എത്രയാ ഉള്ളത്? രണ്ടെണ്ണമേയുള്ളൂ. രണ്ടിനോട് മൂന്ന് കൂട്ടിയാലാണ് അഞ്ച് കിട്ടുക. അപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് പോയാലോ? രണ്ടാണ്. കടത്തു തോണിയിൽ കയറാം. ശരത്ത് പ്രദർശനം കണ്ടു മടങ്ങുമ്പോൾ ഒരു പുഴക്കരയിലെത്തി. ഒരു കടത്തു തോണി കണ്ടു. അവർക്കതിൽ കയറാൻ ആഗ്രഹമായി.
അതാ ഒരു കടത്തു തോണി, ചേച്ചി പറഞ്ഞു. എല്ലാവർക്കും കയറാമോ? ശരത്ത് ചോദിച്ചു. അപ്പോൾ കടത്തുകാർ പറഞ്ഞു, എന്നെ കൂടാതെ ഇതിൽ 9 പേർക്ക് കയറാം. എന്താ പറഞ്ഞത്? കടത്തുകാരനെ കൂടാതെ ഇതിൽ 9 പേർക്ക് കയറാം. തോണിയിൽ എത്ര പേരുണ്ട് എണ്ണി നോക്കൂ. 1, 2, 3, 4. കടത്തുകാരനെ കൂടാതെ തോണിയിൽ 4 പേരുണ്ട്. ഇനി എത്ര പേർക്ക് കൂടി കയറാൻ സാധിക്കും? 4നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? കൂട്ടി നോക്കൂ. 9ൽ നിന്ന് 4 കുറച്ചാലും മതി. 9ൽ നിന്ന് 4 കുറച്ചു നോക്കൂ. 9 കുറയ്ക്കണം 4. 9ൽ നിന്ന് 4 എടുത്തു മാറ്റിയാൽ ബാക്കി എത്രയാണുള്ളത്? 5 ആണ്. അപ്പോൾ എത്ര പേർക്ക് കൂടി ഇനി കയറാം? 5 പേർക്ക് കൂടി തോണിയിൽ കയറാം. 9ൽ നിന്ന് 4 കുറച്ചാൽ 5. 4 പേർ തോണിയിലുണ്ട്. അതിനോട് കൂടെ 5 പേർ കൂടി കയറിയാൽ തോണിയിൽ 9 പേരാകും. കടത്തുകാരനെ കൂടാതെ 9 പേരെന്നല്ലേ പറഞ്ഞത്? അതെ. തുഴയിലെ സംഖ്യ. കരയ്ക്കടുപ്പിച്ച ഒരു തോണി, തുഴകളും ഉണ്ട്. തുഴകളിലെ വിട്ടുപോയ സംഖ്യകൾ എഴുതാം. ഏതൊക്കെ സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്? 1, 2, 3, 4. അടുത്ത സംഖ്യ ഏതായിരിക്കും? 4നോടൊന്ന് കൂട്ടുന്നതായിരിക്കില്ലേ? അതെ, 4നോടൊന്ന് കൂട്ടിയാൽ 5. അടുത്തതോ? 5നോടൊന്ന് കൂട്ടിയാൽ 6. അടുത്തതോ? 6നോടൊന്ന് കൂട്ടിയാൽ 7. അടുത്തതോ? 7നോടൊന്ന് കൂട്ടിയാൽ 8. നോക്കിക്കേ, ഒരു സംഖ്യയോട് 1 കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യയാണ് കിട്ടുന്നത്. 1നോടൊന്ന് കൂട്ടിയപ്പോൾ 2 എന്ന് കിട്ടി. 2നോടൊന്ന് കൂട്ടിയപ്പോൾ 3. 3നോടൊന്ന് കൂട്ടിയപ്പോൾ 4. 4നോടൊന്ന് കൂട്ടിയപ്പോൾ 5. ഒരു സംഖ്യയോട് 2 വീതം കൂട്ടിയാലോ? 1നോട് 2 കൂട്ടിയാൽ ഏത് സംഖ്യയാണ് കിട്ടുക? 3 ആണ്. 1 ഇടവിട്ട സംഖ്യയാണ് കിട്ടുന്നത്. 1നോട് 2 കൂട്ടിയാൽ 3 ആണ്. 3നോട് 2 കൂട്ടുമ്പോഴോ? 5 ആണ് കിട്ടുന്നത്. 3 കഴിഞ്ഞ് 4 ആണ്. 4 കഴിഞ്ഞാണ് 5. 3നോട് 2 കൂട്ടുമ്പോൾ കിട്ടുന്നത് 5 ആണ്. 3ൻ്റെ 1 ഇടവിട്ടുള്ള സംഖ്യയാണ് 5. 5നോട് 2 കൂട്ടിയാലോ? 5നോട് 2 കൂട്ടിയാൽ 7 ആണ്. 5നോട് 2 കൂട്ടിയാൽ 7. 5 കഴിഞ്ഞ് 1 ഇടവിട്ടുള്ള സംഖ്യയാണ് 7. നോക്കൂ, 7ൽ നിന്ന് 1 കുറച്ചു. അപ്പോൾ ഏത് സംഖ്യയാണ് കിട്ടുന്നത്? 7 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 കുറച്ചാൽ 6 ആണ് കിട്ടുക. ഒരു സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ തൊട്ട് മുൻപുള്ള സംഖ്യയാണ് കിട്ടുന്നത്. 7ൽ നിന്ന് 1 കുറച്ചാൽ 6. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. 3ൽ നിന്ന് 1 കുറച്ചാൽ 2. 2ൽ നിന്ന് 1 കുറച്ചാൽ 1. മുത്തശ്ശിയും ചിന്നുപൂച്ചയും. മുത്തശ്ശി 5 നെയ്യപ്പം ചുട്ടു. എത്ര നെയ്യപ്പമാണ് മുത്തശ്ശി ചുട്ടത്? 5. 5 നെയ്യപ്പം ചുട്ടതിന് ശേഷം മുത്തശ്ശി പുറത്തേക്ക് പോയി. ചിന്നുപൂച്ചയുടെ മൂക്കിൽ നെയ്യപ്പത്തിന്റെ മണമെത്തി. അവൾ പമ്മി പമ്മി അടുക്കളയിലെത്തി. ആരുമില്ല. 1 നെയ്യപ്പം കടിച്ചെടുത്തു. അതു തിന്നു. ഹായ്, നല്ല രുചി. ചിന്നുപൂച്ച എത്ര നെയ്യപ്പം എടുത്തു? 1 എടുത്തു.
അഞ്ച് നെയ്യപ്പം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം കടിച്ചെടുത്തു തിന്നു. ഹായ്, നല്ല രുചി. ചിന്നു ഒരു നെയ്യപ്പം കൂടി കടിച്ചെടുത്തു. ഒരനക്കം കേട്ടു, അവൾ ഓടിപ്പോയി. മുത്തശ്ശി തിരികെ വന്നു. നോക്കിയപ്പോഴോ പാത്രത്തിൽ എത്ര നെയ്യപ്പമേ ഉള്ളൂ. എണ്ണി നോക്കൂ. 1, 2, 3. 3 നെയ്യപ്പം മാത്രമേ ഉള്ളൂ. മുത്തശ്ശി എത്ര നെയ്യപ്പമാണ് ചുട്ടത്? 5 നെയ്യപ്പമായിരുന്നു. ഇപ്പോൾ പാത്രത്തിലുള്ളതോ 3 എണ്ണമേയുള്ളൂ. ചിന്നു എത്ര നെയ്യപ്പം തിന്നു? 2. ആദ്യം ഒരെണ്ണം തിന്നു, രണ്ടാമതും ഒന്നെടുത്തു. ചിന്നു 2 നെയ്യപ്പം തിന്നു. ഇപ്പോൾ ബാക്കി പാത്രത്തിൽ എത്രയാ ഉള്ളത്? 3 എണ്ണമേയുള്ളൂ. ചിന്നു തിന്ന നെയ്യപ്പത്തോട് പാത്രത്തിലുള്ള നെയ്യപ്പം കൂട്ടിയാൽ കിട്ടുന്നതല്ലേ മുത്തശ്ശി ചുട്ട നെയ്യപ്പം? അതെ, ചിന്നു തിന്നത് 2 ആണ്. 2 കൂട്ടണം, പാത്രത്തിലുള്ളത് 3 ആണ്. 3, 2 കൂട്ടണം 3, 5. മുത്തശ്ശി ചുട്ടത് 5 നെയ്യപ്പമാണ്. കളം പൂർത്തിയാക്കാം. നോക്കൂ കൂട്ടുകാരെ, ആദ്യത്തെ ചിത്രത്തിലെ ചെടിയിൽ എത്ര പൂക്കളാണുള്ളത്? ഒന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. എത്രയാണുള്ളത്? 8 പൂക്കളാണുള്ളത്. ലത വന്ന് 3 പൂക്കൾ പറിച്ചു. എത്ര പൂക്കളാണ് ലത പറിച്ചത്? 3. ലതയുടെ കയ്യിൽ എത്ര പൂക്കളുണ്ട്? 3 പൂക്കളാണുള്ളത്. നോക്കൂ, ബാക്കി ഇനി ചെടിയിൽ എത്ര പൂക്കളുണ്ട്? എണ്ണി നോക്കൂ. 8 പൂക്കളുണ്ടായിരുന്ന ചെടിയാണ്, അതിൽ നിന്ന് ലത 3 പൂവ് പറിച്ചു. ബാക്കി എത്രയാണുള്ളത്? 8-ൽ നിന്ന് 3 കുറഞ്ഞില്ലേ? 8 കുറയ്ക്കണം 3. എത്രയാണുള്ളത്? ചെടിയിലെ പൂക്കൾ എണ്ണി നോക്കൂ. 1, 2, 3, 4, 5. 5 പൂക്കൾ മാത്രമേ ഉള്ളൂ. 8-ൽ നിന്ന് 3 പോയാൽ 5 ആണ്. 8 കുറയ്ക്കണം 3 = 5. ചിത്രം നോക്കൂ. ശരത്തിന്റെ കയ്യിൽ എത്ര ബലൂണുകളാണുള്ളത്? 1, 2, 3, 4, 5. ശരത്തിന്റെ കയ്യിൽ 5 ബലൂണുകളുണ്ട്. അതിൽ എത്രയെണ്ണം പൊട്ടിപ്പോയി? 2 ബലൂൺ പൊട്ടിപ്പോയി. ബാക്കി എത്രയുണ്ട്? 5 കുറയ്ക്കണം 2 = എത്രയാ ബാക്കിയുള്ളത്? 3 ആണ്. 5 കുറയ്ക്കണം 2 = 3. ശരത്തിന് 7 മിഠായി നൽകി. അതിൽ 2 എണ്ണം അവൻ തിന്നു. ബാക്കി അവന്റെ കയ്യിൽ എത്രയുണ്ട്? എത്രയുണ്ട് കൂട്ടുകാരെ, പറയൂ. 7 മിഠായിൽ നിന്ന് 2 എണ്ണമാണ് ശരത്ത് തിന്നത്. ബാക്കി 5 എണ്ണമുണ്ട്. നോക്കൂ, ഇപ്പോൾ ശരത്തിന്റെ കയ്യിൽ 5 മിഠായിയേ ഉള്ളൂ. അവൻ 2 എണ്ണം തിന്നു. ഇപ്പോൾ ഉള്ളത് 5 എണ്ണം. അവൻ വീണ്ടും മിഠായി തിന്നു. അവന്റെ കയ്യിൽ ഇപ്പോൾ 3 എണ്ണമേയുള്ളൂ. അപ്പോൾ അവൻ എത്ര മിഠായി തിന്നു? 5 ഉണ്ടായിരുന്നു. ഇപ്പോൾ അവന്റെ കയ്യിൽ 3 എണ്ണമേയുള്ളൂ. എത്ര മിഠായി അവൻ കഴിച്ചു? അതെ, അവൻ 2 മിഠായിയാണ് കഴിച്ചത്. 5 ഉണ്ടായിരുന്നു, 2 എണ്ണം കഴിച്ചപ്പോൾ 3 എണ്ണമേയുള്ളൂ. അച്ഛൻ വീട്ടിലേക്കായി 9 തേങ്ങകൾ വാങ്ങി. ഇപ്പോൾ എത്ര തേങ്ങയാ ബാക്കിയുള്ളതെന്നറിയാമോ? 8 എണ്ണമേയുള്ളൂ. അപ്പോൾ എത്ര തേങ്ങ ഉപയോഗിച്ചു? 9-ൽ നിന്ന്
എത്ര കുറയ്ക്കുമ്പോഴാണ് 8 കിട്ടുന്നത്? അതെ, 1 ആണ്. 9 തേങ്ങ വാങ്ങി, 1 ഉപയോഗിച്ചു, ബാക്കി ഇപ്പോൾ ഉള്ളത് 8 എണ്ണമാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ഒരു പാട്ട് പാടിയാലോ? 5 ഉണ്ണിയപ്പം അമ്മ ചുട്ടുവച്ചു. എത്ര ഉണ്ണിയപ്പമാണ് അമ്മ ചുട്ടുവച്ചത്? 5. 5 ഉണ്ണിയപ്പം അമ്മ ചുട്ടുവച്ചു. അമ്മ ഒന്ന് തിന്നു, ബാക്കി എണ്ണം എത്ര? അമ്മ ഒന്ന് തിന്നു, ബാക്കി എത്രയുണ്ടാവും? 5-ൽ നിന്ന് 1 പോയില്ലേ? പോയി, ബാക്കി എണ്ണം 4. അപ്പ ഒന്ന് തിന്നു, ബാക്കി എണ്ണം എത്ര? 4-ൽ നിന്നാണ് അപ്പ ഒന്ന് തിന്നത്, ബാക്കി എണ്ണം എത്ര? 3. അപ്പ ഒന്ന് തിന്നു, ബാക്കി എണ്ണം 3. അച്ഛൻ ഒന്ന് തിന്നു, ബാക്കി എണ്ണം എത്ര? 3-ൽ നിന്ന് അച്ഛൻ ഒന്ന് തിന്നു, ബാക്കി എത്രയുണ്ട്? 2. അച്ഛൻ ഒന്ന് തിന്നു, ബാക്കി എണ്ണം 2. മുത്തശ്ശി ഒന്ന് തിന്നു, ബാക്കി എണ്ണം എത്ര? 2-ൽ നിന്ന് മുത്തശ്ശി ഒന്ന് തിന്നു, ബാക്കി എണ്ണം എത്രയാണ്? 1. മുത്തശ്ശി ഒന്ന് തിന്നു, ബാക്കി എണ്ണം 1. അമ്മ ഒന്ന് തിന്നു, ബാക്കി ഒന്നുമില്ല, ബാക്കി എണ്ണം 0. മുത്തശ്ശി തിന്നു കഴിഞ്ഞപ്പോൾ 1 എണ്ണമേ ബാക്കി വന്നുള്ളൂ. അതാരാണ് കഴിച്ചത്? അമ്മ കഴിച്ചു. ബാക്കി എന്തേലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, ബാക്കി എണ്ണം 0. എങ്ങനെയാണ് 0 എന്നെഴുതുന്നത്? ഇങ്ങനെ, ബാക്കി എണ്ണം 0. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. വളകിലുക്കം. റോസിക്ക് 8 വളയുണ്ട്. അവ 2 കൈകളിലുമായി ഇടണം. ഇടതു കൈയിൽ 3 വളയിട്ടാൽ വലതു കൈയിൽ എത്ര വളയിടണം? ആകെ എത്ര വളയാണുള്ളത്? 8 വളയാണ്. ഇടതു കൈയിൽ എത്ര വളയിട്ടിട്ടുണ്ട്? 1, 2, 3. 3 വളയിട്ടിട്ടുണ്ട്. ബാക്കി ഇനി എത്ര വളയുണ്ട്? 3-നോട് എത്ര കൂട്ടിയാൽ 8 ആവും? 5. എത്രയാ? 5. 5, 3, 8. ഇടതു കൈയിൽ 3 വളയിട്ടാൽ വലതു കൈയിൽ 5 വള ഇടാം. റോസിക്ക് ആകെ എത്ര വളകളാണുള്ളത്? 8 വളകളാണ്. ഇടതു കൈയിൽ 7 എണ്ണം ഇട്ടാലോ? വലതു കൈയിൽ എത്ര ഇടാം? 7 വള റോസി ഇടതു കൈയിലിട്ടു. ബാക്കി എത്രയുണ്ടാവും വലതു കൈയിലിടാൻ? 1 ഉണ്ടാവുകയുള്ളൂ. ആകെ വളകൾ എത്രയാണ്? 8 വളകളേ ഉള്ളൂ. 7 വള ഇടതു കൈയിലിട്ടാൽ 1 വള വലതു കൈയിലിടാം. പിന്നെയോ? 6 വള ഇടതു കൈയിലിട്ടു. അങ്ങനെയെങ്കിൽ വലതു കൈയിൽ എത്ര വളയിടാം? 6-നോട് എത്ര കൂട്ടിയാലാണ് 8 കിട്ടുക? 6 കഴിഞ്ഞ് 7, 8. 2 കൂട്ടിയാലല്ലേ? അതെ, ഇടതു കൈയിൽ 6 വളയിടാം, വലതു കൈയിൽ 2 വളയിടാം. 6-ഉം 2-ഉം 8 ആണ്. 7-ഉം 1-ഉം 8 ആണ്. വേറെ എങ്ങനെ ഇടാം? ഇടതു കൈയിൽ 5 വളയിട്ടാലോ? വലതു കൈയിൽ എത്ര വളയിടാം? 5-നോട് എത്ര കൂട്ടിയാലാണ് 8 കിട്ടുക? കൂട്ടി നോക്കൂ. 5 കഴിഞ്ഞ് 6, 7, 8. 3 കൂട്ടിയപ്പോഴല്ലേ? അതെ, ഇടതു കൈയിൽ 5 വളയിട്ടാൽ വലതു കൈയിൽ 3 വളയിടാം. 5-ഉം 3-ഉം 8 ആണ്. ഇനിയോ? ഇടതു കൈയിൽ 4 വളയിട്ടാലോ? വലതു കൈയിൽ എത്ര ഇടാം? 4-നോട് എത്ര കൂട്ടിയാലാണ് 8 കിട്ടുക? കൂട്ടി നോക്കൂ. അതെ, 4-നോട് 4 കൂട്ടിയാലാണ് 8 കിട്ടുക. ഇടതു കൈയിൽ റോസി
രണ്ട് വളയിട്ടു. അങ്ങനെയെങ്കിൽ വലതുകൈയിൽ എത്ര വളയിടാം? രണ്ടിനോട് എത്ര കൂട്ടിയാലാണ് എട്ട് കിട്ടുക? കൂട്ടി നോക്കൂ. രണ്ട് കൂട്ടണം ആറാണ് എട്ട്. രണ്ടേ കൂട്ടണം ആറ് എട്ട്. വലതുകൈയിൽ ആറ് വളയിടാം. ഇനി നോക്കൂ, ഇടതു കൈയിൽ ഒരു വളയാണിട്ടത്. അപ്പോൾ വലതുകൈയിൽ എത്ര വളയിടാം? ഒന്നിനോട് എത്ര കൂട്ടിയാലാണ് എട്ട് കിട്ടുക? ഒന്നിനോട് ഏഴ് കൂട്ടിയാൽ എട്ട്. റീനയ്ക്ക് ഏഴ് മിഠായി കിട്ടി. രണ്ടെണ്ണം മിനിക്ക് കൊടുത്തു. എത്ര മിഠായിയാ റീനയ്ക്ക് കിട്ടിയത്? ഏഴെണ്ണം. മിനിക്ക് രണ്ടെണ്ണം കൊടുത്തു. അലിക്കും രണ്ടെണ്ണം കൊടുത്തു. റീനയുടെ കയ്യിൽ ബാക്കി എത്ര മിഠായി ഉണ്ട്? റീനയ്ക്ക് കിട്ടിയ മിഠായി ഏഴെണ്ണമാണ്. അതിൽ എത്ര എണ്ണമാണ് മിനിക്ക് കൊടുത്തത്? രണ്ട്. അലിക്ക് കൊടുത്തതും രണ്ട്. അലിക്കും മിനിക്കും കൂടി കൊടുത്തതോ? രണ്ടേ കൂട്ടണം രണ്ട് നാല്. ഏഴ് മിഠായി കിട്ടി. അതിൽ നിന്ന് നാലെണ്ണം കൊടുത്തു. രണ്ട് മിനിക്കും കൊടുത്തു, രണ്ട് അലിക്കും കൊടുത്തു. ബാക്കി എത്രയുണ്ടാവും? ഏഴിൽ നിന്ന് നാല് കുറച്ചാൽ എത്രയാണ്? മൂന്നാണ്. ഏതു വഴി പോകണം? മുയലിന് ക്യാരറ്റ് തോട്ടത്തിൽ കയറണം. ഏതാണ് വഴി? ചുവടെ കൊടുത്ത ക്രിയകളുടെ ഉത്തരമല്ലാത്ത വാതിൽ തുറക്കാം. ക്രിയകൾ ചെയ്തു നോക്കാം. ആദ്യത്തേത് നോക്കൂ. എട്ട് കുറയ്ക്കണം നാല്. എട്ടിൽ നിന്ന് നാല് കുറച്ചെഴുതു. എത്രയാണ്? നാലാണ്. നാല് എന്നുണ്ടോ? നോക്കൂ, ഉണ്ട്. അപ്പോൾ അതിലെ പോവാൻ കഴിയില്ല. നാല് എന്ന വാതിലിലൂടെ പോകാൻ സാധിക്കില്ല. അടുത്ത ക്രിയ എന്താണ്? ആറ് കൂട്ടണം മൂന്നാണ്. ആറിനോട് മൂന്ന് കൂട്ടിയാൽ ഒൻപതാണ്. ഒൻപത് എന്ന വാതിലിലൂടെയും പോകാൻ കഴിയില്ല. പിന്നെയോ? ആറ് കുറയ്ക്കണം മൂന്ന്. ആറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൂന്നാണ്. മൂന്ന് എന്ന വാതിലുണ്ടോ? ഉണ്ട്. അതിലെയും പോകാൻ കഴിയില്ല. അടുത്തതോ? ഏഴ് കൂട്ടണം രണ്ട്. ഏഴിനോട് രണ്ട് കൂട്ടിയാൽ എത്രയാണ്? ഒൻപതാണ്. ഒൻപത് എന്ന വാതിലുണ്ടോ? ഉണ്ട്. ഒൻപത് എന്ന വാതിലിലൂടെയും പോകാൻ കഴിയില്ല. അടുത്തതോ? രണ്ട് കൂട്ടണം നാല്. രണ്ടിനോട് നാല് കൂട്ടിയാൽ ആറാണ്. ആറ് എന്ന വാതിലിലൂടെയും പോകാൻ കഴിയില്ല. അടുത്തതോ? അഞ്ച് കുറയ്ക്കണം മൂന്ന്. അഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കൂ. എത്രയാണ് ഉത്തരം? രണ്ട്. രണ്ട് എന്ന വാതിലിലൂടെയും പോകാൻ കഴിയില്ല. പിന്നെ എതിലേ പോകാൻ സാധിക്കും? നോക്കൂ. നമ്മൾ ചെയ്ത ക്രിയകളിൽ ഏഴ് എന്നുത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് വാതിലിലൂടെ പോകാൻ സാധിക്കും? ഏഴ് എന്ന വാതിലിലൂടെ പോകാൻ സാധിക്കും. ചങ്ങാതി ആര്? ഉത്തരമായി വരുന്നവ കണ്ടെത്തൂ. ഒരേ സംഖ്യകളെ വരച്ചു യോജിപ്പിക്കൂ. നോക്കൂ, ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? കുറുക്കൻ, മുയൽ, കുരങ്ങൻ, മാൻ. അവരുടെ ചങ്ങാതിമാരും അപ്പുറത്ത് നിൽപ്പുണ്ട്. കുറുക്കന്റെ ചങ്ങാതി ആരാണെന്ന് കണ്ടെത്തണ്ടേ? വേണം. എന്താ ചെയ്യേണ്ടത്? മൂന്ന് കൂട്ടണം രണ്ട്. കൂട്ടി നോക്കണം. എന്നിട്ടോ വരച്ച് യോജിപ്പിക്കണം. മൂന്ന് കൂട്ടണം രണ്ട് എത്രയാണ്? അഞ്ചാണ്. വരച്ച് യോജിപ്പിക്കാം. കുറുക്കന്റെ ചങ്ങാതി ആരാണ്? ആമയാണ്. മൂന്ന് കൂട്ടണം രണ്ട് അഞ്ചാണ്. അടുത്തതോ? ഏഴ് കുറയ്ക്കണം മൂന്ന്. ഏഴിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്ര കിട്ടും? കുറച്ചു നോക്കൂ. അതെ,
നാല് എന്നാണ് കിട്ടുക. നാല് മുയലിന്റെ ചെങ്ങാതി ആരാണ്? ആനയാണ്. ഏഴേ കുറയ്ക്കണം മൂന്ന്, നാല്. അടുത്തതോ? നാല് കൂട്ടണം മൂന്ന്. നാലിനോട് മൂന്ന് കൂട്ടി നോക്കൂ. നാലും മൂന്നും ഏഴ്. കുരങ്ങന്റെ ചെങ്ങാതി ആരാണ്? വരച്ചു യോജിപ്പിക്കൂ. കുരങ്ങന്റെ ചെങ്ങാതി കിളിയാണ്. അടുത്തതോ? മാൻ. എട്ടേ കുറയ്ക്കണം അഞ്ച്. എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ എത്രയാണ്? കുറച്ചു നോക്കൂ. അതെ, മൂന്നാണ്. വരച്ചു യോജിപ്പിക്കാം. ആരാണ് മാനിന്റെ ചെങ്ങാതി? ജിറാഫാണ്. എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മൂന്നാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.